പ്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മൊത്തം ഉണ്ടാകട്ടെ കർത്താൽ പ്രിയ സഹോദരങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ തക്കതിനം ആഗ്രഹിക്കുന്ന അനേകരുണ്ട് എങ്ങനെയാണ് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നവരും അനേകരാണ് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയുക്തമാക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന സഹോദരങ്ങളും കുറവല്ല എന്നാൽ നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി കേട്ട് ആ വിളിയെ അനുസരിക്കുന്നവർ വളരെ കുറവാണ് കാരണം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്ന് അവർ മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹത്തിൽ നിന്ന് അവർ പിന്മാറിപ്പോകുന്നത് അത്യുതനായ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പരമോന്നതമായി ഉണ്ടാകേണ്ടത് മറ്റെല്ലാത്തിനേക്കാളും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അഭിനിവേശമാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും तयार आगुणु एक व्यक्ति क मात्रमे देवतानु भन्दे प्रवर्तिकवान् तकदनमण्डम कइयेयुलु मेनी टाइम मेनी क्लेम टू से ओ मेनी से द दे वान्ट टू वर्क फॉर द अल्माइटि गॉड मेनी हियर द कॉल ऑफ जीसस क्राइस्ट बट दे आर रिलक्टेन्ट टू एक्सेप्ट द कॉल बिकॉज़ दे आर अफ्रेड ऑफ What they might lose. They want to work for God, alright. They want to obey the call, alright. But many a time they cannot do that because they count the cost. When you count the cost, there is nothing to gain but lose. You lose everything. And then people become reluctant to follow Jesus. They may follow Jesus. But follow just as a believer. If you want to be productive for Jesus, to work for Jesus, well, you may have to sacrifice many things. And people are reluctant to make those sacrifices. But here we find a man who was called by Jesus. And who accepted the call that involved a lot of losses on his worldly front, a lot of losses in, in the spiritual field what he was involved in, a lot of loss in the social setup that he was in. In the religious setup that he was in. But we find him obeying the call. Who is he? He is Saul from Tarsus. He was a Pharisee and he was persecuting the church. He persecuted the Christians. He was a witness when Stephen was stoned to death.

അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു അവൻ്റെ പ്രധാനമായ ദൗത്യം അവൻ പരീക്ഷനാണ് അവന് യഹൂദ സഭയിലുണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ വളരെ വലുതായിരുന്നു കാരണം അഭ്യസ്ഥ വിദ്യനാണ് ഗവാലിയലിൻ്റെ പാതപീഠത്തിലിരുന്ന് പഠിച്ചവനാണ് സാക്ഷാൽ യഹൂദനാണ് എട്ടാം നാളിൽ പരിചയനേറ്റവനാണ് തുടങ്ങി അനേകമായ യോഗ്യതകൾ ഉള്ള ഒരു മനുഷ്യനാണ് സഭയെ പീഡിപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ അനുയായികളെ പിടിച്ചുകെട്ടി അങ്ങനെ ഏതെല്ലാം തലങ്ങളിലും തരങ്ങളിലും അവന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ തകർക്കുവാൻ കഴിയുമോ അങ്ങനെയെല്ലാം ചെയ്തു വന്നവനാണ് ശൗൽ അവൻ ദമാസ്കോസിലേക്ക് മഹാപുരോധന്മാരുടേതായിട്ടുള്ള എഴുത്തുമായിട്ട് പോവുകയാണ് ദമാസ്കോസിലുള്ള വിശ്വാസികളെ പിടിച്ചുകെട്ടി എരിശലേമിനെ കൊണ്ടുവരുവാനായിട്ടാണ് അവൻ പോകുന്നത് എരിശലേമിലെ പീഡനങ്ങൾ കൂടാതെ ദമാസ്കോസിൽ ചെന്ന് അവിടെ യേശുവിൽ വിശ്വസിക്കുന്നവരെ കണ്ടുപിടിച്ച് അവരെ പിടിച്ചുകെട്ടി എരിശലേമിലെ കൊണ്ടുവരണം അതിനായിട്ട് മഹാപുരോധൻ്റെ എഴുത്തുമായിട്ടാണ് അവൻ ദമാസ്കോസിലേക്ക് യാത്ര ചെയ്യുന്നത് എന്നാൽ ആ യാത്ര അവനെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചു സോൾ ഫ്രം ടാസസ് വാസ് വെരി ഫേമസ് ഇൻ ദ ജൂയിഷ് ചേർച്ച് ഹി വാസ് എ ഫെരീസി ആൻഡ് ഹി വാസ് എ റോമൻ സിറ്റിസൺ ഹി വാസ് വെൽ വേസ്ഡ് ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് ഹി വാസ് നോൺ ഫോർ ഇസ് ഹേറ്റഡ് ഫോർ ക്രിസ്റ്റ്യൻസ് ഹി പേഴ്സിക്യൂട്ടഡ് എ ക്രിസ്റ്റ്യൻസ് and with his great influence in the jewish church he was on his way to damascus to bind the christians there and bring them to jerusalem we find that he was so zealous about the almighty god that he could not accept jesus christ as the son of god he went forward with letters from the high priest

ശൗലെ ശൗലെ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത് കണ്ണു കാണാൻ വയ്യാതെ നിരത്ത് കിടക്കുന്ന ശൗൽ ചോദിച്ചു കർത്താവെ നീ ആരാണ് അപ്പോൾ മറുപടി വന്നു ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാണ് നീ ഉപദ്രവിക്കുന്ന യേശുവാണ് നീ പട്ടണത്തിലേക്ക് എല്ലുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും ശൗര്യൻ്റെ മുൻപിൽ ഒരു വലിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നു അവൻ ഡെ മാസ്കോസിനോട് അടുത്ത് കഴിഞ്ഞു പക്ഷേ ഇനിയും മുൻപോട്ട് പോകണമെങ്കിൽ ഒരു തീരുമാനമെടുത്താൽ മതിയാകും ഇന്നവന് കാഴ്ചയില്ലാത്തവനായി അവിടെ കിടക്കുകയാണ് അവൻ്റെ ഭാവിയിൽ അവൻ ചെയ്യേണ്ടതെന്നൊന്ന് യേശു വ്യക്തമാക്കണമെങ്കിൽ അവൻ ദമാസ്കോസിലേക്ക് പോകണം അതെന്ത് വേണമെങ്കിലും ആകാം യേശു അവന് കാഴ്ച കൊടുക്കാമെന്ന് പറയുന്നില്ല യേശുവിനെ ഉയർത്താമെന്ന് പറയുന്നില്ല അവന് സഭയിൽ നഷ്ടപ്പെടുന്ന സ്ഥാനമാനങ്ങൾ യേശു അവന് കൊടുക്കാമെന്ന് പറയുന്നില്ല അപ്പോൾ യാതൊരു ഉറപ്പുമില്ലാതെ അവ്യക്തതയിലേക്കാണ് അവൻ ഇറങ്ങിത്തിരിക്കേണ്ടത് അവൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒരു ഒരന്ധൻ്റെ അവസ്ഥയിൽ അവൻ നിസ്സഹായനാണ് അപ്പോൾ അവൻ്റേതായിട്ടുള്ള അവസ്ഥയ്ക്ക് യേശു ഉണ്ടാക്കുവാൻ പോകുന്ന മാറ്റകൾ എന്തെന്ന് യേശു അവനോട് പറയുന്നില്ല നിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് നീ എരിസ്ലീമിലേക്ക് വരിക അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയാം അതാണ് ഷൗലിന് ലഭിച്ച മറുപടി അവനൊന്ന് തിരഞ്ഞെടുക്കാം ഒന്നുകിൽ ദ മാസ്കോസിലേക്ക് പോയി യേശു അവനോട് പറയുന്നത് ശ്രദ്ധിക്കുക യേശുവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുക അല്ലെങ്കിൽ തിരിച്ചു ജെരുശലേമിലേക്ക് പോവുക അവൻ ഡെമോസ്കൗസിലേക്കാണ് പോകുന്നതെങ്കിൽ അവൻ്റെ മുൻപിൽ അവ്യക്തത മാത്രമാണുള്ളത് യേശുവിനെ അവൻ കണ്ടു യേശുവിനോട് പറഞ്ഞ കാര്യങ്ങൾ അത് പ്രാവർത്തിക ആകണമെങ്കിൽ അവൻ ഡെമോസ്കൗസിലേക്ക് പോകണം അതല്ല തനിക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യങ്ങൾ അവൻ മടങ്ങി ജെറുസലേമിലേക്ക് പോവുകയാണെങ്കിൽ സഭ അവനെ സ്വീകരിക്കും അവനൊരു ഫരീസിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും സഭയിലെ സ്ഥാനമാനങ്ങളൊന്നും നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല തൻ്റെ കണ്ണുകൾക്ക് വിദഗ്ധമായ ചികിത്സ നടത്തുവാൻ കഴിയും ഒരുപക്ഷെ കാഴ്ച തിരിച്ചു കിട്ടുവാൻ കഴിയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗരിശലീമിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ അവന് ലഭ്യമാക്കും ദ മാസ്കോസിലേക്ക് കർത്താവ് ചെല്ലുവാൻ പറയുമ്പോൾ അതനുസരിച്ചാൽ കർത്താവ് എന്താണ് നൽകുവാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ ഒരു അന്ധമായ വിശ്വാസത്തിലാണ് അവൻ മുൻപോട്ട് പോകേണ്ടത് അന്ധമായ വിശ്വാസമല്ല വേർത്തെഴുതായിട്ട് യേശുവിനെ അവൻ ദർശനത്തിൽ കണ്ടു അതുമാത്രമല്ല ആ കർത്താവാണ് അവനോട് പറയുന്നത് നീ ദമാസ് ബ്ലോസിലേക്ക് വരിക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയാം ഇവിടെ ഷൗല് ഒരു തീരുമാനമെടുക്കുകയാണ് അവൻ്റെ പേരും പെരുമയും സമ്പത്തും സ്വാധീനങ്ങളുമെല്ലാം അവൻ അവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ് തിരികെ എരുസലേമിലേക്ക് പോകുവാൻ അവൻ കൂട്ടാക്കിയില്ല യേശു ആണ് അവനോട് പറഞ്ഞത് നീ പട്ടണത്തിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് ഞാൻ നിന്നെ കുറിച്ച് പറയാം അവൻ ആ പാത തിരഞ്ഞെടുത്തു അവൻ ദർശനത്തിൽ കണ്ട യേശു അവനോട് മുഖാമുഖമായിട്ട് സംസാരിക്കുന്നുവെന്ന് അവൻ രുചിച്ചറിഞ്ഞു അവൻ ലമാസ്കോസിലേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ അവൻ ഇത്രയും തീരുമാനിച്ച് മുൻപോട്ട് പോകുന്നത് മറ്റാരും അറിയുന്നില്ല അവൻ പോയി പ്രാർത്ഥിക്കുകയാണ് ഭാവി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുവാനത്തക്കത്തിൽ വണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പോവുകയാണ് അപ്പോൾ സ്വല പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു കർത്താവിനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂതയുടെ വീട്ടിൽ തർശസ്സുകാരനായ ഷൗൽ എന്ന് പറയുന്നവനെ അന്വേഷിക്കുക അവൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് പറഞ്ഞ കാര്യമനുസരിച്ച് അവൻ പട്ടണത്തിലേക്ക് പോയി അവൻ നേർവീതി എന്ന തെരുവിൽ യൂതയുടെ വീട്ടിൽ പാർക്കുകയാണ് കർത്താവ് അന്യന്യാസിനൊരു ദർശനത്തിൽ ഷൗലായിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് അവൻ പാർക്കുന്ന വീടിനെ കുറിച്ചൊക്കെയും പറയുകയാണ് നേർവീരി എന്ന തെരുവിൽ യൂതയുടെ വീട്ടിൽ തർശൂസുകാരനായ ഷൗൽ എന്ന് പറയുന്നവൻ ഉണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഷൗലിൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു അനന്യാസിന് ഷൗലിനെക്കുറിച്ച് ഭയവും സംശയവുമായിരുന്നു അനന്യാസ് കർത്താരോടൊത് പറയുന്നുമുണ്ട് പക്ഷേ കർത്തവരോട് പറയുകയാണ് ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാകുന്നു അവൻ വളരെ പ്രാധാന്യമറിയിക്കുന്നൊരു കാര്യം ഈ മൂന്ന് ദിവസം ഷൗൽ ഉപവസിക്കുക കൂടിയായിരുന്നു അവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റേതായിട്ടുള്ള പാപക്കറകളെ കഴുകിക്കളയുവാൻ തക്കവണ്ണം അവൻ ആത്മനമനം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവ പ്രാർത്ഥന കേട്ടു അവൻ്റേതായിട്ടുള്ള കണ്ണനീർ കണ്ടു അങ്ങനെയാണ് തൻ്റെ ശിഷ്യനായ അനന്യാസിന് ഒരു ദർശനത്തിൽ ഇപ്രകാരം പ്രവർത്തിക്കുമെന്നൊക്കെ ഉണ്ണം നീ ചെന്നണം നീ പോകണം നീ ഷൗലിനെ കാണണം അങ്ങനെ കർത്താവ് അനന്യാസിനെ നിയോഗിക്കുന്നു സോ വി ഫൈൻഡ് ജീസസ് സ്പീക്കിംഗ് ടു ഹിസ് ഡിസൈപ്പിൾ ഇൻ ഡസ്കസ് അനന്യാസ് ടെൽസും ദാൻ Praying in the house of Judas, in the street called strait. He gives the exact address of soul, details of soul. Jesus says, He is sold from Tarsus. He is staying in the street called strait, in the house of Judas. And the most important aspect is that Jesus says, He is praying. So, Ananias heard that, but he was afraid of Saul, because he knew about all the atrocities which this man had committed against the Christians. But Jesus shows him, no. He is a vessel whom I have chosen, and Ananias he accepts. And obeys what Jesus said. He goes to soul. What I want to emphasize is the reaction of soul. He was praying. Jesus didn't ask him to pray. Jesus just told him, "Go to the city, and I will tell you what you should do." So. Jesus never asked him to pray or fast, but we find soul praying and fasting. And Jesus speaks to his disciple. And as he went back and he met Soul. Shavesa Hodra and Chikachapika Vuranawana Kadirvanam Deva Dilven Chagala. യേശു കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ കാഴ്ചയുടെ കാര്യം ഏറ്റെടുത്തു അവൻ യേശുവിനെ അനുസരിച്ചു അംഗീകരിച്ചു അതുവരെയും പീഡിപ്പിച്ച യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ വരികയാണ് അവനെ പേർ ചൊല്ലി വിളിച്ച കർത്താവ് അവനെ സമ്പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി അവൻ യേശു ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് മാറുകയാണ് പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്നതിന് വലിയ വിലയാണ് യഹൂദ സഭയിലെ അവൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഒരു പരീഷനായിരിക്കെ ഇപ്രകാരം ഒരു തീരുമാനമെടുത്തപ്പോൾ സഭയിൽ നിന്ന് അവൻ നിഷ്കാസിതനായി മാത്രമല്ല യഹൂദന്മാർ അവനെ ആക്രമിക്കുകയാണ് അങ്ങനെയുള്ള സർവ്വവിധ എതിർപ്പുകളെയും തുറന്നുകണിച്ചുകൊണ്ട് ഷൗൽ താൻ കണ്ട യേശുവിന് വേണ്ടിയിട്ട് സാക്ഷിയായി ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം അവൻ യേശുവിന് വേണ്ടിയിട്ട് പ്രവർത്തനം ആരംഭിച്ചു പൗലോസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് അതായത് ഷൗൽ പറയുന്ന കാര്യം കർത്താവിനെ വിളിച്ചപ്പോൾ തൻ്റെ ദൗത്യത്തിനായിട്ട് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ജടരക്തങ്ങളോടൊന്നും ആലോചിച്ചില്ല അവൻ്റെ വീട്ടുകാരോട് ആലോചിച്ചില്ല സ്നേഹിതരോട് ആലോചിച്ചില്ല അവന് മുൻപ് അപ്പുസറന്മാരായി തീർന്ന സഹോദരങ്ങളോട് അവൻ ആലോചിച്ചില്ല കർത്താവിനോട് വിളി സ്വീകരിച്ചുകൊണ്ട് അവൻ അറേബ്യ മരുഭൂമിയിലേക്ക് പോവുകയാണ് യേശുവിൻ്റെ വിളിയെ അനുസരിക്കുവാനൊരു തടസ്സവും ഇല്ലായിരുന്നു യേശുവിനെ അനുഗമിക്കുവാൻ അവന് പൂർണ്ണ മനസ്സായിരുന്നു ആവിണി അവൻ കേട്ടു അവൻ്റെ സ്ഥാനമാനങ്ങൾ യഹൂദ സഭയിലുള്ള അധികാരങ്ങൾ ഒരു പരീഷൻ എന്ന നിലയിൽ അവന് ലഭിച്ചിരുന്ന പരിഗണനകൾ എല്ലാം അവൻ വലിച്ചെറിഞ്ഞു അവനെ കൊന്നുകളയുവാൻ യഹൂദന്മാർ ഒന്നടങ്കം പരിശ്രമിച്ചു പക്ഷേ അവിടെയൊക്കെയും ദേവനെ അത്ഭുതകരമായിട്ട് കരം പിടിച്ചു നടത്തി യേശുവിൻ്റെ ഏറ്റവും ശക്തനായ വാക്താവായിട്ട് പൗലൂസ് മാറുകയാണ് അപ്പോൾ യേശു എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കും ഇപ്രകാരമുള്ള തീഷ്ണത ഉണ്ടാകണം അവൻ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്ക ഉള്ള തീക്ഷണത ഉണ്ടായിരുന്നു പ്രയാസപ്രതികൂലങ്ങളെ നേടുവാനുള്ള ധൈര്യമുണ്ടായിരുന്നു എനിക്ക് നിങ്ങൾക്ക് അപ്രകാരം ധൈര്യമുണ്ടാകുമ്പോൾ യേശുവിന് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിക്കുവാൻ തക്കോട്ടമുള്ള മനസ്സുണ്ടാകുമ്പോൾ ദൈവം നമ്മളെ കൈവിടുകയില്ല അവനെല്ലാം യേശുവിന് വേണ്ടി ഉപേക്ഷിച്ചു അങ്ങനെ യേശുവിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ അനേക പീഡനങ്ങളിലൂടെ അവന് കടന്നു പോയിട്ട് വന്നു പക്ഷെ അവിടെയൊക്കെയും യേശുവിനോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്നത് നാം തിരുവചനത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ആത്മയ യാത്രയിൽ പല പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും നാം ആരുടെ വിളികേട്ട ഇറങ്ങി തിരിച്ചിരിക്കുന്നുവോ ആ കർത്താവ് നമുക്ക് സർവത്തിനും മതിയായവനാണ് ആ കർത്താവ് നമ്മളെ സകലത്തിലും വഴി നടത്തും നനേകർക്ക് കർത്താവിൻ്റെ വിളിയെ അനുസരിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം അവർ തന്നിമിത്തം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ഭയപ്പെടുന്നു എന്തു പ്രതികരണമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷ അവരുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയാണ് ഇവിടെ ജടരക്തങ്ങളെ ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാതെ താൻ കേട്ട വിളി ഷൗലേ ശൗലേ എന്നുള്ള വിളി അവൻ പരിപൂർണമായിട്ട് ഉൾക്കൊണ്ട് മുൻപോട്ട് വരുന്ന അവൻ്റെ അവസ്ഥ എനിക്കും നിങ്ങൾക്കും മാതൃകയാകണം പലപ്പോഴും യേശുണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ വിളിയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത് എന്നാൽ സമ്പൂർണമായി ദൈവത്തിൻ്റെ വിളി കേട്ട് നമുക്ക് നഷ്ടമാകാവുന്ന എല്ലാം നഷ്ടമാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഭാരവുമില്ലാതെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഷൗലിനെ പൗലോസാക്യ കർത്താവ് എന്നെയും നിങ്ങളെയും പുതിയ തലത്തിലേക്ക് പുതിയ ദൗത്യങ്ങളിലേക്ക് വഴി നടത്തുവാൻ പോകുന്നത് അപ്രകാരമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വെച്ചുക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസിതാവ് അങ്ങൾക്ക് വേണ്ടി അതിമാത്രായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ പോലീസിനെ പോലെ നിനക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ യുവജനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമേ അവിടുത്തെ പുനർനാമോത്തപ്പെടുവുന്ന കോണം കൂടുതലായിട്ട് ഇങ്ങനെയടയാക്കണമേ സർവകലും തിരുനാമോഹത്തനായി തീരടക്കണമെന്ന് യേശു മാത്രം അപേക്ഷിക്കുന്ന കൃപേകൾ കുമാറാണമേ ആമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ